നൈറ്റ് ഡ്രൈവ് പേര് പോലെ തന്നെ ഒരു രാത്രി നടക്കണ ഒരു നൈറ്റ് ഡ്രൈവ് പോകുമ്പോൾ നടക്കണ ഒരു ചെറിയൊരു കഥ തന്നെയാണ് നൈറ്റ് ഡ്രൈവ് എന്ന് പറയുന്ന സിനിമ. പിന്നെ മെയിനായിട്ട് ഇതിൻ്റെ റിവ്യൂ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പടം കാണാൻ പോയിപ്പോൾ തിയേറ്ററിൽ വളരെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നല്ലോ. അത് ഓരോരുത്തരുടെ ഇഷ്ടം, പടം കാണാൻ വരുന്ന കാണാൻ വരാത്തൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. പക്ഷെ പടം കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് ഈ പടത്തിന് ഇത്രയധികം ആൾക്കാർ കുറവെന്നൊരു ചിന്തയുണ്ടായി. കാരണം പടത്തിൻ്റെ ഏതൊരു ഡിപ്പാർട്ട്മെൻ്റ് എടുത്ത് നോക്കിയാലും മോശം എന്ന് പറഞ്ഞൊരു സംഭവം ഈ പടത്തിനില്ല. 2 മണിക്കൂർ ലാഗ് അടിക്കാണ്ട് കണ്ടിരിക്കാൻ പറ്റിയ അത്യാവശ്യം നല്ലൊരു പടം തന്നെയാണ് നൈറ്റ് ഡ്രൈവ്. ഇവിടെ ബിഗ് ബഡ്ജറ്റ് പടത്തിന് 100 കോടി പടത്തിന് മാത്രം ആൾക്കാർ കയറിയാൽ മതിയാ? സാധാരണ പടങ്ങൾക്ക് ആൾക്കാർ കയറേണ്ട. ഈ ലോ ബഡ്ജറ്റ് ഇതേപോലത്തെ പടങ്ങളൊക്കെ വിജയിപ്പിക്കുമ്പോഴാണ് വീണ്ടും ഇതേപോലത്തെ സിനിമകൾ ചെയ്യാനായിട്ട് ആൾക്കാർക്ക് ഒരു താല്പര്യം ഒരു കോൺഫിഡൻസും വരുന്നത്. ഇതൊരു 100 കോടി പടം ആണെങ്കിൽ ആൾക്കാർ കണ്ടു കഴിഞ്ഞിട്ട് ഈ പടം പോരാ പ്രതീക്ഷ അത്ര ഇല്ല എന്നെങ്കിലും ഒരു അഭിപ്രായം ഇങ്ങനെ വന്നേനെ. പക്ഷേ ഈ പടങ്ങൾ ഒരു ലോ ബഡ്ജറ്റ് പടമായിട്ട് പോലും കാണാനായിട്ട് ഒരാൾക്കും താല്പര്യം വരുന്നില്ല. കാരണം നല്ല അഭിപ്രായങ്ങൾ വന്നിട്ടും പടം കണ്ടിട്ടുള്ള എല്ലാ റിവ്യൂസും എല്ലാവരും പറയുന്നത് അതേ പടം കുഴപ്പമില്ലാത്ത പടം, എല്ലായിടത്തും നല്ല അഭിപ്രായം തന്നെയായിരുന്നു. എന്നിട്ടും സൺഡേ ആയിട്ട് പോലും തിയേറ്ററിൽ വളരെ കുറവ് ആൾക്കാരായിരുന്നു. ഫസ്റ്റ് ഹാഫ് അത്യാവശ്യം നല്ല രീതിയിൽ പോയിട്ട് ഇൻ്റർവെലിൻ്റെ സമയത്ത് ചെറിയൊരു ത്രില്ലിംഗ് മോഡിലൊക്കെ തന്ന് സെക്കൻഡ് ഹാഫ് പിന്നെ ത്രില്ലിംഗ് മോഡിൽ തന്നെ കത്തി കയറിയായിരുന്നു സിനിമ. വലിയ ടിസ്റ്റോ സസ്പെൻസോ ബഹളങ്ങളൊന്നും ഇല്ലെങ്കിലും കണ്ടിരിക്കാവുന്ന പ്രേക്ഷകന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കണ്ടിരിക്കാവുന്ന സിനിമ തന്നെയാണ് നൈറ്റ് ഡ്രൈവ്. ഇങ്ങനെയുള്ള ചെറിയ സിനിമകളൊന്നും വിജയിപ്പിക്കാണ്ട് ഊട്ടിയിൽ ഇറങ്ങിയ ശേഷം അയ്യോ തിയേറ്ററിൽ വിജയിക്കുന്ന സിനിമയാണെന്ന് കിടന്ന് മുങ്ങിയിട്ട് കാര്യമില്ല. കാരണം മോങ്ങാൻ ഇഷ്ടമുള്ള സിനിമ നമുക്കിപ്പോൾ തന്നെ ഉണ്ട്, ഊട്ടിയിട്ടിൽ വന്നപ്പോൾ ആ സിനിമ തിയേറ്ററിൽ വിജയിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ എണ്ണം കൂട്ടാണ്ടിരിക്കാനാണ് പറയുന്നത്. നല്ല സിനിമകളാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് കാണാനുള്ള ഒരു മനസ്സിനും കാണിക്കുക. നമ്മൾ പൈസ കൊടുത്തിട്ട് തന്നെ പടം കാണുന്നത്, അപ്പോൾ അതിനനുസരിച്ച് ക്വാളിറ്റി നമുക്ക് തിരിച്ച് കിട്ടണ്ടേ? ഇപ്പോൾ നമ്മൾ ഈ അടുത്ത് കണ്ട എത്രയോ പടങ്ങൾ നമ്മൾ നിരാശരാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ ചെറിയ പടം ഒന്ന് കണ്ടു നോക്കുക. കാരണം ഇത്രയും നല്ല റിവ്യൂസൊക്കെ ഒരുപാട് എത്തുന്നു വരുന്നുണ്ടായിരുന്നു ഈ പടത്തിന്. അഭിനയം നോക്കുകയാണെങ്കിലും എല്ലാവരും അവരുടെ ക്യാരക്ടേഴ്സ് നന്നായി തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് റോഷനൊക്കെ, റോഷൻ ഈ അടുത്ത് ചെയ്ത പടങ്ങളൊക്കെ ഡിഫറെൻ്റ് ക്യാരക്ടേഴ്സാണ്. ആളൊരു താരപുത്രനല്ലാത്തതുകൊണ്ടാണോ അതോ മാസ് പടങ്ങൾ മാത്രം ചെയ്യാത്ത ഒരാളായതുകൊണ്ടാണെന്ന് അറിയില്ല, ആളുടെ പടത്തെ അധികം ആൾക്കാരെ കാണാത്തത്. പടം ഇറങ്ങി കഴിയുമ്പോൾ എല്ലാവരും പറയും നല്ല അഭിപ്രായം പറയും. കപ്പൽ ഇറങ്ങിയ സമയത്ത് തിയേറ്ററിൽ ആ പടം കുഴപ്പമില്ല നല്ല പടം തന്നെയായിരുന്നു. പക്ഷേ തിയേറ്ററിൽ പടം വിജയിച്ചില്ല. പിന്നെ ഊട്ടിയിട്ടിൽ വന്നിട്ടും ആൾക്കാർ കണ്ടിട്ടാണ് ഭയങ്കര പടം ഹിറ്റ് പടം തിയേറ്ററിൽ വിജയിക്കണമെന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാർ കയറി വന്നത്. അവൻ ചെയ്ത എല്ലാ ക്യാരക്ടേഴ്സും ഈ പടം ഉൾപ്പെടെ നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട് എല്ലാ ക്യാരക്ടേഴ്സായാലും അവൻ്റെ രീതിക്ക്. അതുപോലെ ഒപ്പം അഭിനയിച്ച എല്ലാവരും, ഇന്ദ്രജിത്ത് ആയാലും അന്നബന്നായാലും സിദ്ദിഖ് കലാഭൻ ഷാർജോൺ എല്ലാവരും അവരുടെ റോള് നന്നാക്കിയിട്ടുണ്ട്. ഒരുപാട് താരങ്ങളൊന്നും ഇല്ല, ഉള്ള താരങ്ങൾ അവരുടെ റോള് നല്ല രീതിയിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കെല്ലാവർക്കും തോന്നാം വൈശാഖ് എന്ന് പറഞ്ഞൊരു ഡയറക്ടർ, ഇത്രയും വലിയൊരു ഡയറക്ടർ ഇതേപോലത്തെ ഒരു സിനിമ തിരഞ്ഞെടുക്കുമ്പോൾ ചെയ്യാൻ തിരഞ്ഞെടുക്കുമ്പോൾ എന്തെങ്കിലും കാരണം ഉണ്ടാവുന്നത്. ആ കാരണം തന്നെയാണ് ഈ സിനിമയുടെ വിജയം. അത്ര വലിയ അമാനുഷ കഴിയുന്നില്ല, ഒരു ചെറിയ കഥ, ഒരു രാത്രി ഉണ്ടാവുന്ന കഥ. അതതിൻ്റെ കഥ കൊണ്ടായാലും ബി ജി എം കൊണ്ടായാലും മേക്കിംഗ് കൊണ്ടായാലും എല്ലാ പെർഫോമൻസ് കൊണ്ടായാലും എല്ലാം കൊണ്ടും നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഒന്ന് കണ്ടു നോക്കിയിട്ട് വിമർശിക്കാനായാലും സപ്പോർട്ട് ചെയ്യാനായാലും ഒന്ന് ഇറങ്ങുക. കണ്ടൊരാൾക്കും ബോറായി പോയി കാണണ്ടായിരുന്നു എന്നൊരു ചിന്ത വരില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കണ്ടു കഴിഞ്ഞിട്ട് എല്ലാവരും കൈയടിക്കണ്ടായിരുന്നു, അതുതന്നെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയം. ഇങ്ങനത്തെ സിനിമകളെ വിജയിപ്പിക്കാൻ നോക്കുക, കണ്ടിട്ട് അഭിപ്രായം പറയാം എല്ലാവരും.